dear students, പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമാണ്. പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല അല്ലേ? നമ്മുടെ വീടിന് പരിസരത്ത് വീടിനെ അലങ്കരിക്കാനായി എല്ലാവരും ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇൻഡോറായും ഔട്ട്ഡോറായും പൂക്കളുള്ളവയും പൂക്കളില്ലാത്ത ഫോളിയേജ് ചെടികളും നട്ടുപിടിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ ഭാഗമായി നിങ്ങൾ കുറേയേറെ പൂക്കളെയും ചെടികളെയും ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞു. അവയുടെ കൃഷിരീതി, പരിപാലനം, വാണിജ്യപരമായ പ്രത്യേകതകൾ എന്നിവയ്ക്ക് പുറമെ അവയുടെ പരിപാലനത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ആയ രോഗങ്ങൾ, കീടങ്ങൾ എന്നിവയെക്കുറിച്ചും അവയുടെ രോഗകീട നിയന്ത്രണങ്ങളെക്കുറിച്ചും നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇത്തരം രോഗകീട നിയന്ത്രണത്തിനായി നാം പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നു. രാസകീടനാശിനിയായ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഈ സാഹചര്യത്തിലാണ് രാസകീടനാശിനികൾക്ക് പകരം ജൈവകീടനാശിനികൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇത് പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമല്ല എന്ന് മാത്രമല്ല, പ്രകൃതിയിൽ സുലഭമായി കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്നവയുമാണ്. ജൈവ കീടനാശിനികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ജൈവ കീടനാശിനികൾ ഉണ്ടാക്കി നോക്കാം. അതിനായി നമുക്ക് ആര്യവേപ്പിൻ ചെടിയെ പരിചയപ്പെടാം. ഇതിന് ഇംഗ്ലീഷിൽ നീം എന്ന് ആണ് അറിയപ്പെടുന്നത്. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ചെടി ഉപയോഗിച്ച് ധാരാളം ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാൻ കഴിയും. ആദ്യമായി നമുക്ക് ആര്യവേപ്പിൻ ഇല ഉപയോഗിച്ച് ആര്യവേപ്പിലെ സത്ത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. 5% വീര്യമുള്ള ആര്യവേപ്പിൻ ഇല സത്ത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി 50 ഗ്രാം ആര്യവേപ്പിൻ ഇല എടുക്കാം. 50 ഗ്രാം ആര്യവേപ്പിൻ ഇലയ്ക്ക് 1 പിടി ഇല എടുത്താൽ മതിയാകും. ഇത് നന്നായി അരച്ച് അമ്മിയിലോ മിക്സിയിലോ അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1-2 ദിവസം എടുത്തു വയ്ക്കുക. അതിനുശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ച ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുത്ത് നോക്കാം. ഒരു ലിറ്റർ ആര്യവേപ്പിൻ ഇല സത്ത് റെഡിയായി കഴിഞ്ഞു. ഇത് ചെടികളെ ആക്രമിക്കുന്ന മുഞ്ഞ, ഇലപ്പേൻ, വിവിധ ഇനം പുഴുക്കൾ എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ഇങ്ങനെയല്ലാതെ 50 ഗ്രാം വേപ്പില 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിമാവിരയ്ക്ക് ഫലപ്രദമാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് ഇനി നോക്കാം. ഇതിനാവശ്യമായി വരുന്നത് 20 ഗ്രാം വെളുത്തുള്ളി, 20 ml വേപ്പെണ്ണ, 5 ഗ്രാം ബാർ സോപ്പ്. ഇതാണ് വേപ്പെണ്ണ നീം ഓയിൽ. ഇതിൽ നിന്ന് 20 ml നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നതാണ്. ഈ വെളുത്തുള്ളി നമുക്ക് 30 ml വെള്ളത്തിൽ നന്നായി അരച്ചെടുക്കാം. ഇത് നമ്മളിവിടെ ലായനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാർ സോപ്പ് 50 ml വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ചെടുക്കുക. ഇത് ഒന്നിച്ച് മിക്സ് ചെയ്യണം. ആദ്യം നമ്മൾ നീം ഓയിൽ ഇതിലേക്ക് വയ്ക്കും. ഇനി പതുക്കെ ഈ സോപ്പ് ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഇളക്കി മിക്സ് ആവുമ്പോൾ
നമുക്ക് ഈ വെളുത്തുള്ളി ലൈനി ഇതിലേക്ക് ഒഴിച്ച് ഇപ്പോൾ 100 ml വെളുത്തുള്ളി വേപ്പെണ്ണ വെളുത്തുള്ളി എന്നിവ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 900 ml വെള്ളം സാധാ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചെടികളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടികളിൽ കാണുന്ന മണ്ടരി, മുഞ്ഞ, വെള്ളീച്ച എന്നീ കീടങ്ങൾക്ക് ഫലപ്രദമാണ്. ഇങ്ങനെ അല്ലാതെയും നമുക്ക് വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കാം. ഇതിന് വെളുത്തുള്ളി ആവശ്യമായി വരുന്നില്ല. 100 ml വേപ്പെണ്ണയും 5 ഗ്രാം ബാർ സോപ്പുമാണ് ആവശ്യം. 5 ഗ്രാം ബാർ സോപ്പ് 50 ml വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. ഇത് വേപ്പെണ്ണയിൽ 100 ml വേപ്പെണ്ണയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളിൽ തളിക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമാണ്. ഇനി നമുക്ക് വേപ്പിൻ കുരു സത്ത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായി ആവശ്യമുള്ളത് വേപ്പിൻ കുരു, 1 ലിറ്റർ വെള്ളം. 1% വീര്യമുള്ള വേപ്പിൻ കുരു സത്ത് തയ്യാറാക്കാൻ 10 ഗ്രാം വേപ്പിൻ കുരു ആവശ്യം. ഇതാണ് വേപ്പിൻ കുരു. ഇത് 10 ഗ്രാം എടുത്ത് നന്നായി ചതച്ച് പുറത്തുള്ള തൊലി കളഞ്ഞതിന് ശേഷം ഇതാണ് തൊലി കളഞ്ഞു വെച്ച വേപ്പിൻ കുരു. നമുക്ക് ഒരു കോട്ടൺ തുണിയിൽ കിഴി കെട്ടി ഈ 1 ലിറ്റർ വെള്ളത്തിൽ മുക്കി വയ്ക്കും. 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്ത് നമുക്ക് നന്നായി ഞരടിപ്പിഴിഞ്ഞ് ഉപയോഗിക്കാം. ഇങ്ങനെ 12 മണിക്കൂർ മുന്നേ ഇട്ട് വെച്ച ലായനിയാണ് ഇത്. ഇത് കിഴികെട്ടി വെച്ചിരിക്കുന്ന വേപ്പിൻ കുരു നന്നായി ഇതിൽ എല്ലാ സത്തും നിരത്തക്ക രീതിയിൽ ഞരടിപ്പിഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 1 ലിറ്റർ വേപ്പിൻ കുരു സത്ത് തയ്യാറായി കഴിഞ്ഞു. ഇത് ചെടികളിൽ തളിക്കുന്നത് കൊണ്ട് ചെടികളിൽ ആക്രമിക്കുന്ന വിവിധ ഇനം പുഴുക്കൾ, വെള്ളീച്ച, മുഞ്ഞ എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ഇനി നമുക്ക് നാറ്റപ്പൂച്ചെടി മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് ആവശ്യമായത് നാറ്റപ്പൂച്ചെടി. ഇതാണ് നാറ്റപ്പൂച്ചെടി. ഇത് തരിശു ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലയും ഇളയ തണ്ടും നമുക്ക് എടുത്ത് നന്നായി അരച്ച് 100 ml തയ്യാറാക്കുക. ഇതിലേക്ക് 6 ഗ്രാം ബാർ സോപ്പ് 50 ml വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. ഇതിനായി നമുക്ക് ചെറിയ ചൂടുവെള്ളം എടുക്കാം, അല്ലെങ്കിൽ ഇത് ചെറുതായി മുറിച്ച് ഇട്ട് നമുക്ക് ലയിപ്പിച്ചെടുക്കാം. ഈ രണ്ട് മിശ്രിതവും കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യാം. നാറ്റപ്പൂച്ചെടി ലായനിയിലേക്ക് നമുക്ക് പതുക്കെ ഈ സോപ്പ് ലായനി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ 150 ml നാറ്റപ്പൂച്ചെടി മിശ്രിതം തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിലേക്ക് തളിക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇത് 150 ml. അപ്പോൾ ഇതിലേക്ക് 10 ഇരട്ടി 1.5 ലിറ്റർ വെള്ളം ഒഴിക്കണം. ഇത് അരിച്ചെടുത്ത് ചെടികളിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്
ചെടികളിൽ ഉണ്ടാകുന്ന ഇലത്തേൻ മുഞ്ഞ എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ഈ നാറ്റപ്പൂച്ചെടി എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി കാണാത്ത ഒന്നാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനു പകരം കിരിയാത്ത് അല്ലെങ്കിൽ ചടയൻ എന്നീ ചെടികൾ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് നിത്യകല്യാണി എന്നറിയപ്പെടുന്ന ചെടി, ഇതാണ് ആ ചെടി. ഇതിന് ശവക്കോട്ട പച്ച എന്ന് അറിയപ്പെടുന്നു, വിഷമലരി എന്നും അറിയപ്പെടുന്നു. ഈ ചെടിയുടെ ഇലയും തണ്ടും വേണമെങ്കിൽ അരച്ചെടുത്ത് നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗോമൂത്ര കാന്താരിമുളക് മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമായി വരുന്നത് കാന്താരിമുളക്, ഇതാണ് കാന്താരിമുളക്. ഇത് കാന്താരിമുളക്, ചില സ്ഥലങ്ങളിൽ ഇത് ചീനാപ്പറങ്കി എന്നും അറിയപ്പെടുന്നു. ഇത് 10 ഗ്രാം അരച്ചെടുക്കും. പിന്നെ ഗോമൂത്രം, ഗോമൂത്രം പശുവിൻ്റെ മൂത്രം, ഇത് 1 ലിറ്റർ. ഈ 1 ലിറ്റർ ഗോമൂത്രത്തിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന കാന്താരിമുളക് ഇട്ട് നന്നായി ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് ഇത് അരിച്ചെടുക്കും. അപ്പോൾ 1 ലിറ്റർ ഗോമൂത്രം കാന്താരിമുളക് മിശ്രിതം റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് 10 ഇരട്ടി വെള്ളം ആഡ് ചെയ്ത് നേർപ്പിച്ച് ചെടികളിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടികളെ ആക്രമിക്കുന്ന വിവിധ ഇനം പുഴുക്കളെ നിയന്ത്രിക്കാൻ ഫലപ്രദമാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒന്ന് ചെടികളിലേക്ക് തളിച്ചു കൊടുക്കാം. മീലിബഗ് അറ്റാക്കാണ് ഈ കാണുന്നത്, ഈ വെള്ള കളറിൽ കാണുന്നത് മീലിബഗ് അറ്റാക്കാണ്, മാരിഗോൾഡ് മീലിബഗ് അറ്റാക്ക്. ഇലകളുടെ അടിയിലും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. ഇത്തരത്തിലുള്ള ജൈവ കീടനാശിനികൾ നിങ്ങൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നിങ്ങളുടെ ചെടികൾക്കും പച്ചക്കറികൾക്കുമെല്ലാം തളിച്ചു കൊടുക്കുമല്ലോ. പുഷ്പകൃഷിയിൽ അനുവദനീയമായ ഒരു കുമിൾ നാശിനിയാണ് ബോഡോ മിക്സ്ചർ. പൂക്കളിൽ കണ്ടുവരുന്ന കുമിൾ രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിരോധ മാർഗമാണിത്. ട്യൂബ്രോസിൽ കണ്ടുവരുന്ന ലീഫ് ബ്ലൈറ്റ് അഥവാ ഇലകരിച്ചിൽ, ഇലപ്പുള്ളി രോഗം കൂടാതെ മുല്ലയിലെ ഫ്യൂസേറിയം വിൽറ്റ് എന്നിവയ്ക്കെല്ലാം ബോഡോ മിക്സ്ചർ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. ബോഡോ മിക്സ്ചർ ഫലപ്രദമായി വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: തുരിശ് പൊടിച്ചത് 10 ഗ്രാം, നീച്ച് കക്ക പൊടിച്ചത് 10 ഗ്രാം, വെള്ളം 1 ലിറ്റർ. ബോഡോ മിക്സ്ചർ ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രത്തിൽ 10 ഗ്രാം തുരിശ് പൊടിച്ചത് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തുരിശ് ലായനി തയ്യാറാക്കുക. മറ്റൊരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം നീറ്റുകൾക്ക് പൊടിച്ചത് ലയിപ്പിച്ച് ചുണ്ണാമ്പ് ലായനി തയ്യാറാക്കുക. ഇതിനുശേഷം തുരിശ് ലായനി കുമ്മായ ലായനിയിലേക്ക് ഒഴിക്കുക. അതായത് നീല ലായനി വെള്ള ലായനിയിലേക്കാണ് ഒഴിക്കേണ്ടത്. ഇത് ഓർത്തിരിക്കുന്നതിനായി വെള്ള പേപ്പറിൽ നീലമഷി കുടയുക എന്ന് ഓർത്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കിയ ലായനി നന്നായി ഇളക്കുക. ഇതിൽ ചെമ്പിന്റെ അംശം കൂടുതലാണോ എന്ന് അറിയാനായി ഒരു ഇരുമ്പ് കത്തിയോ ബ്ലേഡോ ഈ ലായനിയിലേക്ക് 2 മിനിറ്റ് നേരത്തേക്ക് മുക്കി വയ്ക്കുക. ബ്ലേഡിന്റെ അറ്റത്ത് ചെമ്പിന്റെ അംശം അടിയുന്നതായി കാണുന്നുവെങ്കിൽ തുരിശിന്റെ അളവ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഇത് പരിഹരിക്കുന്നതിനായി കുമ്മായ ലായനി കുറച്ചുകൂടി ചേർത്ത് തുരിശിന്റെ അളവ് ക്രമീകരിക്കാം. നല്ലതുപോലെ തയ്യാറാക്കിയ ബോഡോ മിശ്രിതത്തിന് നല്ല നീല നിറമായിരിക്കും. ബോഡോ മിക്സ്ചർ തയ്യാറാക്കുന്നതിന് സ്റ്റീല് അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ചെമ്പ്, മൺപാത്രം, പ്ലാസ്റ്റിക്, മരം എന്നിവ കൊണ്ടുള്ള പാത്രം മാത്രം ഉപയോഗിക്കുക. ബോഡോ മിശ്രിതം തയ്യാറാക്കിയാൽ കഴിവതും അന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ബോഡോ മിക്സ്ചർ ഉണ്ടാക്കാൻ പറയുമ്പോൾ എടുക്കേണ്ട തുരിശിന്റെയും കുമ്മായത്തിന്റെയും വെള്ളത്തിന്റെയും അളവുകളാണ് തന്നിരിക്കുന്നത്. വെള്ളത്തിന്റെ അളവ് 2 ലായനിക്കുമായി പകുതി പകുതിയായാണ് എടുക്കേണ്ടത്.